Hi dear, ellavarkkum Minis Beauty Tips and Kitchen-inte pudiyoru video-ilekku swagatham. Innu njan vannittullathu oru vettu cake-inte recipe-umayittanu. Vettu cake ishtamillathavaraya taarum thanne undavilla. Namukku sadharana kadakalil ninnum vaangunna adhe taste-il thanne veettil easy aayittu namukku undakkan pattum vettu cake. Appol adu enganeyanu undakkunnathu nokkam. Video-ilekku povunnathinu munpe aadyamayittanu channel kaanunnengil marakkathe onnu subscribe cheythu support cheyyuka. Video ishtapetta share cheyyanum like cheyyanum comment cheyyanum marakkarude bell icon press cheythu all kodukkuvaanengil ende video de notifications okke ningalku kittunnayirikkum appo namukku ini vettu cake enganeyanu undakkunnathu nokkam adinayittu njan ivide oru 250 gram maida maavaanu eduthirikkunnu idu pole oru glass laanu njan eduthirikkunnathu ningalude kayil measuring cup undengil adukondu edukkam ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ് ഒരു നുള്ള ഉപ്പ് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് അഥവാ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം പിന്നെ ഒരു നുള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മുടെ വെട്ടേക്കിന് ഒരു മഞ്ഞ കളറാണ് ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മുട്ട ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ 1 teaspoon vanilla essence ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ മുട്ടയുടെ ആ സ്മെൽ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഏത് കപ്പിനാണോ മൈദ എടുത്തത് ഏത് അളവിനാണോ ആ കപ്പിന് ആ ഗ്ലാസിന്റെ അര ഗ്ലാസ് പഞ്ചസാര ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കാനേ നമുക്ക് പെട്ടെന്ന് ഇത് അലിഞ്ഞു പോകും അതുകാരണം പൊടിച്ചാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം എങ്കിലേ അത് പഞ്ചസാര ഇതിൽ അലിഞ്ഞു ചേരത്തുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ മാവ് ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ കുഴച്ചു കൊടുക്കണം അഥവാ നമുക്ക് മാവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ മാവ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ മാവ് ഇവിടെ ഞാനൊന്ന് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഒരു അര ഗ്ലാസ് മൈദ മാവ് കൂടെ ചേർക്കേണ്ടി വന്നു ആ കൂടുതലായിട്ട് അതിനുശേഷമാണ് ഇതുപോലെ എടുത്തത് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം കാരണം ഇത് നമ്മൾ ഇനി ഒരു 3-4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിലൊന്ന് മേലിൽ തേച്ച് കൊടുക്കുന്നത് അതല്ല എങ്കിൽ ഒരു നനഞ്ഞ തുണിയിട്ട് ഓയിൽ തേച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി കാരണം നമ്മുടെ മാവ് ഉണങ്ങിപ്പോവരുത് അപ്പോൾ ഇനി നമുക്കിതൊരു 4 മണിക്കൂറിന് ശേഷം എടുക്കാം അപ്പോൾ നമ്മൾ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 മണിക്കൂറോളം ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്
ഇനി ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കട്ടിംഗ് ബോർഡാണ് എടുത്തിരിക്കുന്നത്. കട്ടിംഗ് ബോർഡ് നിങ്ങൾക്ക് കട്ടിംഗ് ബോർഡോ ചപ്പാത്തി പലകയോ എന്ത് വേണേലും എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ മാവൊന്ന് വെച്ച് കൊടുത്തിട്ട് സിലിണ്ടർ പോലൊക്കെ നമ്മളൊന്ന് നീട്ടി ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പം നമ്മളിതുപോലെ സിലിണ്ടർ പോലെ നീളത്തിലൊന്ന് കുറച്ച് കട്ടിയിൽ തന്നെ വേണം, ഒരുപാടങ്ങ് കട്ടി കുറഞ്ഞു പോവരുത്, കുറച്ച് കട്ടി വേണം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഒന്ന് ഷേപ്പിൽ വരാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ഏകദേശം 1-1.5 ഇഞ്ച് നീളത്തിലൊന്ന് കട്ടിയിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ പീസും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഓരോ പീസും എടുത്തതിന് ശേഷം ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് താഴോട്ട് കട്ടായി പോകരുത്, കാരണം ഒരു 3/4 ഭാഗത്തോളം കട്ടായി പോകാവുള്ളൂ. അടിയിലോട്ടങ്ങ് കട്ട് ചെയ്യരുത്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എല്ലാം ഇതുപോലൊന്ന് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ഷേപ്പ് വേണേലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണയൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്കാക്കണം. ചെറിയ ചൂട് മതി. അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും നമ്മൾ കുറച്ച് തന്നെ വെക്കണം. നിങ്ങൾക്ക് എന്ത് എണ്ണ വേണേലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേന് നമുക്കിത് എടുത്തു മാറ്റാം. നമ്മുടെ കേക്ക് ഇവിടെ മുരിഞ്ഞു വരുന്നുണ്ട്. ഒന്നോടൊന്നും മുരിഞ്ഞു കഴിയുമ്പോൾ നമ്മളിത് എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ടൊന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം.
പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വെട്ടുകേക്കെല്ലാം ഞാനിവിടെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ കൊടുക്കാം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.